ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. കാരണം ഇവിടെ കുരങ്ങും അതുപോലെ തന്നെ പന്നിയും ഒക്കെ ശല്യമുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ടുണ്ടായത് ഞാൻ കട്ട് ചെയ്തെടുത്തു. അധികമൊന്നും പഴുത്തിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റജിന സെന്നയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ മത്തൻ കൃഷിയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം. ഞാൻ വിത്തുകൾ പാകി മുളപ്പിച്ചാണ് മത്തങ്ങ തൈകളൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ഒരു പാക്കറ്റ് വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ട ഇതുപോലെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത്. ഇതാണ് മത്തൻ്റെ വിത്തുകൾ. ഇത് ഞാൻ സ്യൂഡോമോണസ് ലായനിയിലിട്ട് കുറച്ച് സമയമൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിത് പാകി കൊടുത്തു. ഞാൻ ചാക്കിലും ഗ്രോ ബാഗിലുമൊക്കെ ആയിട്ടാണ് മത്തൻ്റെ വിത്തുകളൊക്കെ പാകി കൊടുത്തത്. ടെറസിന് മുകളിലായിട്ട് ഗ്രോ ബാഗിലും ചാക്കിലും ഇട്ട് കൊടുത്തു. ടെറസിന് മുകളിൽ പാകിയതിന് ശേഷം കുറച്ചൊന്ന് വളർന്നു കഴിയുമ്പോൾ താഴേക്ക് മാറ്റി കൊടുക്കാമെന്നായിരുന്നു കരുതിയത്. അപ്പോൾ ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് ഇത് മാറ്റാനൊന്നും പറ്റിയില്ല. ഇവിടെ ഇരുന്ന് അങ്ങ് നന്നായിട്ട് പടർന്ന് പൂവുകളൊക്കെ വന്നായിരുന്നു. ഇതുപോലെയൊക്കെ ഒന്ന് വളർന്നതിന് ശേഷമാണ് ഞാനിത് ഗ്രോ ബാഗും ചാക്കുമൊക്കെ ആയിട്ട് താഴേക്കൊന്ന് മാറ്റിക്കൊണ്ട് വെച്ച് കൊടുത്തത്. ടെറസിന് മുകളിൽ നല്ല വെയിൽ കിട്ടുന്നത് കൊണ്ട് വേഗന്ന് പൂവും കായുമൊക്കെ ഉണ്ടായി തുടങ്ങിയായിരുന്നു. എങ്കിലും വെയിൽ കൂടുതലായതുകൊണ്ട് അതിൻ്റെ വള്ളിയൊക്കെ വേഗം തന്നെ പഴുത്തു പോകുന്നതായി കണ്ടു. അപ്പോൾ നന്നായിട്ട് പടർന്ന് വളരുന്നതിനും തറയൊക്കെയാണ് കൂടുതൽ സൗകര്യമെന്ന് തോന്നിയാണ് തറയിലേക്ക് മാറ്റിക്കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ മത്തൻ ചെടി നന്നായിട്ട് പച്ചപ്പോടുകൂടി തറയിലൊക്കെ പടർന്നു പോവുകയാണ്. ഏത്തപ്പഴത്തിൻ്റെ തോൽ, മുട്ടത്തോട്, തേയിലച്ചണ്ടി ഇതെല്ലാം കൂടി ഞാൻ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ പാത്രത്തിലേക്കൊന്ന് തെളിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ദിവസം ഒന്ന് വെച്ചിട്ടാണ് ഇതുപോലെ എടുത്ത് ചെടികൾക്കായി ഉപയോഗിക്കുന്നത്. ഒരാഴ്ച വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സായതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു ജൈവസ്ലറി നമ്മൾ തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ചെടികളും നല്ല രീതിയിൽ പൂവുകളും നന്നായിട്ട് കായ്കളും ഒക്കെ ഉണ്ടായി കിട്ടും. ഇതിൻ്റെ കൂടെ ഞാനൊരു മൂന്നിരട്ടി വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നേർപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാവൂ. ഈ ഒരു ബക്കറ്റിലായി ഞാൻ കപ്പലൻ്റെ പിണ്ണാക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഈ നേർപ്പിച്ച് വെച്ചിരിക്കുന്ന ജൈവസ്ലറിയിൽ നിന്നും ഒരു കപ്പ് എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഒരു ആറിരട്ടി വെള്ളവും കൂട്ടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഈ ജൈവസ്ലറി ഞാൻ എൻ്റെ എല്ലാ ചെടികൾക്കും ഉപയോഗിച്ച് കൊടുത്തു. അപ്പോൾ ഈ മത്തൻ്റെ ചുവടുകളിലായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കുവാൻ. ഇനി നന്നായിട്ട് പൂവും കായ്കളും ഒക്കെ ഉണ്ടായി കിട്ടുന്നതിനായി ഞാൻ ഫിഷ് അമിനോ ആസിഡൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിഷ് അമിനോ ആസിഡ് 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി കലക്കിയാണ് ഇതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് പൂവുകളും കായ്കളും ഒക്കെ ഉണ്ടാകുന്നതിന് സഹായിക്കും. 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി ഫിഷ് അമിനോ ആസിഡാണ് ഞാൻ ഈ ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തത്. നേരത്തെയുള്ള വീഡിയോകളിൽ അതിൻ്റെ ഉപയോഗ രീതിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത് പ്രത്യേകം കാണിക്കാത്തത്. അതിൻ്റെ ലിങ്ക് മുകളിലായി ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ എൻ്റെ ഈ മത്തൻ്റെ വള്ളി നന്നായിട്ടൊക്കെ പടർന്ന് ധാരാളം ആൺപൂക്കളും പെൺപൂക്കളും ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ മത്തങ്ങായകളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോഴേ ഇതിലെ എല്ലാ പൂക്കളും ഒന്നും നമുക്ക് കായ്കളായി കിട്ടുകയില്ല. ഇതിലെ ആൺപൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും. പെൺപൂക്കളൊക്കെയാണ് നമുക്ക് മത്തങ്ങയായിട്ടൊക്കെ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.
ഇപ്പോൾ ഞാനിവിടെ ഒരുവിധമൊക്കെ ഈ പരുവത്തിൽ വളർന്ന് വന്നിരിക്കുന്ന മത്തങ്ങയിലായിട്ടൊക്കെ മുകളിലൂടെ കവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴിതുപോലെ കവർ കെട്ടിക്കൊടുക്കുമ്പോൾ പുറത്തു നിന്നുള്ള കീടശല്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ കവർ കെട്ടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഈ കവറിൻ്റെ രണ്ടറ്റത്തായിട്ട് ചെറിയ രീതിയിൽ ഹോളുകളൊക്കെ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ മഴ പെയ്ത് വെള്ളം അതിൽ കെട്ടി നിൽക്കുവാനും അതുപോലെ തന്നെ മത്തങ്ങ നശിച്ചു പോവുകയും ഒക്കെ ചെയ്യും. ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്രോ ബാഗും ചാക്കും ഒക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്തായി വെയിൽ കുറവായതുകൊണ്ട് നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ഒരുപാട് പടർന്നതിന് ശേഷമാണ് ഇതുപോലെ കായ്കളൊക്കെ ഉണ്ടായി വന്നത്. ഇവിടെയും കൂടി ഒരു മത്തങ്ങ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോഴതിൽ ഞാൻ കുറച്ച് ഇലയും തോലും ഒക്കെ കൊണ്ടൊന്ന് മറച്ചു കൊടുക്കുകയാണ് ചെയ്തത്. മത്തങ്ങകൾ ഉണ്ടായി തുടങ്ങുമ്പോൾ വേഗം കവറിട്ടില്ലെങ്കിലും കുറച്ച് തോലോ ഇലയോ ഒക്കെ കൊണ്ടൊന്ന് മറച്ചു കൊടുക്കുകയാണെങ്കിലും അതവിടെ കിടന്ന് വലുതായി കിട്ടിക്കോളും. ഞാൻ പുല്ലൊക്കെ കൊണ്ട് മറച്ചു കൊടുത്ത മത്തങ്ങ ഇപ്പോൾ തന്നെ ഒന്ന് മാറ്റി കൊടുത്ത് നോക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് വളർന്ന് വലുതായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. കാരണം ഇവിടെ കുരങ്ങും അതുപോലെ തന്നെ പന്നിയും ഒക്കെ ശല്യമുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ടുണ്ടായത് ഞാൻ കട്ട് ചെയ്തെടുത്തു. അധികം ഒന്നും പഴുത്തിട്ടില്ല. ആദ്യമായിട്ട് കിട്ടിയ മത്തങ്ങ നമുക്ക് ഇത്രയും വലിപ്പമുണ്ടായിരുന്നു. പിന്നെയുള്ള മത്തങ്ങകളും ഒക്കെ ഞാൻ വിളവെടുക്കുകയാണ്. ഈ കെട്ടിക്കൊടുത്തിട്ടുള്ള കവറിലായിട്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോഴിതിൻ്റെ കവറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ മത്തങ്ങകളൊക്കെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇത്രത്തോളമൊക്കെ വലുതായിട്ടുണ്ട് മാവിലായി പടർന്നു കയറിയ മത്തങ്ങ. അപ്പോൾ ഇതിലെല്ലാം നിൽക്കുന്ന മത്തങ്ങകളൊക്കെ ഒരുവിധം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഞാനിതെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു മൂന്ന് മത്തങ്ങ കൂടി കട്ട് ചെയ്യാൻ നിൽപ്പുണ്ട്. ഇത് നന്നായിട്ട് വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നിർത്തിയാലും ഇത്രയൊക്കെ വലിപ്പമേ ഉണ്ടാവുകയുള്ളൂ. ഇത് കുറച്ച് ദിവസം കൂടിയൊക്കെ നിർത്തുകയാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് മഞ്ഞ കളറൊക്കെ വെച്ച് ഒന്നുകൂടി പഴുത്തൊക്കെ കിട്ടും. മത്തങ്ങ പായസത്തിനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പഴുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഉടച്ചൊക്കെ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇത്രയൊക്കെ പാകമാകുന്നതാണ് നല്ലത്. അധികം മധുരം ഒന്നും വേണ്ട. താഴത്തായിട്ടൊക്കെ നിൽക്കുന്ന മത്തങ്ങകളും ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ട് നന്നായിട്ട് വലുപ്പമുള്ള മത്തങ്ങ തന്നെയാണ്. കേടോ പുഴുക്കുത്തോ ഒന്നും ഉണ്ടായിട്ടില്ല. കണ്ട് നന്നായിട്ട് തന്നെ മത്തങ്ങ കിട്ടിയിട്ടുണ്ട്. രണ്ട് മത്തങ്ങയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഒരു മത്തങ്ങ കൂടി ഈ ഒരു പരുവത്തിൽ പാകമായി കിടക്കുന്നുണ്ട്. ഞാൻ അതുകൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ കെട്ടിയിട്ട് കൊടുത്ത എൻ്റെ മത്തങ്ങകളൊക്കെ ഇതുപോലെ നന്നായിട്ട് തന്നെ വളർന്നു വന്നിരിക്കുകയാണ്. കീടശല്യമോ പുഴുക്കുത്തോ ഒന്നും ഉണ്ടായിട്ടില്ല. തൻ്റെ മൂന്ന് മത്തങ്ങകളാണ് വിളവെടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമേ കിട്ടിയ മത്തങ്ങ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ മത്തങ്ങകളൊക്കെ കൃഷി ചെയ്ത് വിളവുകളൊക്കെ കിട്ടുമ്പോൾ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആദ്യം കിട്ടിയ മത്തങ്ങ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ മത്തങ്ങ കട്ട് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. മത്തങ്ങ നല്ല ഉടച്ചുകറി വയ്ക്കുന്ന പാകത്തിനായിട്ട് ആയിട്ടുണ്ട്. അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.